Hi all, welcome to Chapters of Sumifaris. മലബാറുകാരുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് കായ്പോള. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന ഈ ഒരു ഡിഷ് നമുക്ക് എങ്ങനെ വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. കായ്പോള ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേന്ത്രപ്പഴമാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായി പഴുക്കാത്ത പഴം വേണം നമ്മൾ ഇതിന് തിരഞ്ഞെടുക്കാൻ. പഴം നമുക്ക് ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെയ്യിലേക്ക് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ട് കൊടുക്കാം. പഴം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. നെയ്യിൻ്റെ മണമൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഉപയോഗിക്കാം. പക്ഷെ നെയ്യ് ഉപയോഗിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പഴം നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 3 മുട്ടയാണ്. മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് വിസ്കോ അല്ലെങ്കിൽ മിക്സിയോ ഉപയോഗിക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മുട്ടയാണെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയ ശേഷം വേണം നമ്മൾ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്യാൻ. മുട്ട നന്നായിട്ട് നമുക്ക് പതഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പഴം അത്യാവശ്യം മധുരം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അധികമായിട്ട് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാ പൊടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഫ്രൈ ചെയ്ത പഴം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈയിങ് പാൻ ഉപയോഗിക്കാം. ഞാനിത് വേവിച്ചെടുക്കുന്നത് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആ ഒരു മെത്തേഡിലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഓയിലൊന്ന് ജസ്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അടിയിൽ ജസ്റ്റ് കൈ വെച്ചൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് മണൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു തരിക വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം നമുക്ക് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെച്ച് ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് വേവിച്ചെടുത്താൽ മതിയാവും. നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പാത്രത്തിനനുസരിച്ച് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം മാറി വരും. ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു സൂചി കൊണ്ടൊന്ന് കുത്തി വെക്കാം. അതിലൊന്ന് ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എൻ്റെ കായ്പോള നന്നായിട്ട് വെന്തിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അടിയിൽ ഒട്ടി പിടിക്കൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോസിനൊക്കെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ, താങ്ക് യു.